കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കോവിഡ് ബാധ കൂടുന്നു എന്ന റിപ്പോർട്ടും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പും ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ എങ്ങനെയായിരിക്കും എന്നതു സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 22,000 പിന്നിട്ടിരിക്കുന്നതിനാൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇന്ന് TPR 33% മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് രണ്ടാം തരംഗത്തെ അതിജീവിച്ച് സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ ഡിസംബർ 26 1824 വരെ കുറഞ്ഞതാണ്. എന്നാൽ ക്രിസ്തുമസ് ന്യൂഇയർ കഴിഞ്ഞതോടെ വളരെ പെട്ടെന്ന് കോവിഡ് കേസുകൾ വർദ്ധിച്ചു. ജനുവരിയിൽ കോവിഡ് കേസുകൾ 5,000 മുകളിലായിരുന്നു. അത് കേവലം 10 ദിവസം കൊണ്ട് 4 ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. അതീവ ജാഗ്രതയാണ് ആരോഗ്യമന്ത്രി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. നിരക്ക് ഇനിയും ഉയർന്നാൽ കേരളം ഒരു അടച്ചുപൂട്ടലിലേക്ക് പോകേണ്ടി വരും. ഇന്ത്യയിൽ ഒരു സമയത്തും 33% മുകളിൽ TPR ഇതുവരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി മുന്നറിയിപ്പുമായി എത്തുന്നത്. സ്വയം നിയന്ത്രണത്തിലേക്ക് എല്ലാം പോയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാണ്. ആരിൽ നിന്നും കോവിഡ് പകരുന്ന അവസ്ഥയാണ് ഉള്ളത്. സ്വയം സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്നവർ ശരിയായ വിധം N95 മാസ്കോ ഡബിൾ മാസ്കോ ധരിക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ കോവിഡ് വാക്സിനേഷന് ക്രമീകരണം നടത്താൻ നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മാസം 21 മുതൽ സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല. അവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. വിക്ടേഴ്സ് ചാനലിലൂടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും. പുതുക്കിയ വിക്ടേഴ്സ് ടൈം ടേബിൾ ഉടൻ പ്രസിദ്ധീകരിക്കും. അതേസമയം അധ്യാപകർ സ്കൂളുകളിൽ വരണം. ഓൺലൈൻ ക്ലാസ്സിന് ആവശ്യമായ നേതൃത്വം വഹിക്കണം. 10+1+2 ക്ലാസുകളിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ ക്ലാസുകൾ ഉച്ചവരെ തുടരുന്നതായിരിക്കും. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ കോവിഡ് ടെസ്റ്റ് നടത്തിയ 146 പേരിൽ 136 വിദ്യാർത്ഥികൾക്കും കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ക്ലസ്റ്ററായ ഈ കോളേജിൽ പരീക്ഷകൾ നടക്കുന്നതിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രതിഷേധം ഉയരുന്നു. ക്ലസ്റ്റർ രൂപപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ PG ഹോസ്റ്റൽ അടച്ചു. ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റി.